നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലാം ആണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കന്നിമാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച ഇന്ന് വെള്ളിയാഴ്ചയാണ് ശുക്രവാരം ശുക്രൻ്റെ ദിവസമാണ് മാത്രമല്ല ഇന്ന് ശുഭനക്ഷത്രമാണ് പൂയൻ നക്ഷത്രം ഇപ്പോൾ പൂയൻ നക്ഷത്രം വെള്ളിയാഴ്ച ഇവയെല്ലാം കൂടി ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് ശുക്രൻ എന്ന് പറയുമ്പോൾ സൗഭാഗ്യത്വങ്ങളുടെ സൗഭാഗ്യത്തെ പ്രദാനം ചെയ്യുന്ന ഒരു ദിവസമാണ് ഗുരുക്കന്മാരിൽ അസുര ഗുരുവാണ് ശുക്രാചാര്യർ അപ്പോൾ ശുക്രൻ്റെ ബന്ധം നിൽക്കുന്ന ദിവസമായതുകൊണ്ട് എല്ലാ ഭാഗ്യദായകമായ അവസ്ഥയ്ക്കും ഇടവരുന്ന സമയമാണ് ശുക്രൻ്റെ ബന്ധം നിൽക്കുന്ന ഇന്നത്തെ ദിവസം ഇന്ന് ശുഭദിനവും കൂടി ആയതുകൊണ്ട് ശുഭദിനം ശുഭനക്ഷത്രം അപ്പോൾ ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസമാണ് ഇന്ന് എന്ന് അറിയുക നമുക്ക് ശുഭപ്രദമായ അവസ്ഥകൾ വന്നു ചേരും അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ നമുക്ക് ഈ ഒരു വർഷത്തിൽ ഉണ്ടാവും പ്രത്യേകിച്ച് മംഗല്യ തടസ്സം നിൽക്കുന്നവർ മംഗല്യ തടസ്സം എന്ന് കഴിഞ്ഞാൽ കല്യാണത്തിന് ശ്രമിച്ചിട്ടും കല്യാണം നടക്കാതിരിക്കുന്നവർക്ക് ഈ വർഷം നിങ്ങൾ കല്യാണത്തിന് തയ്യാറായിക്കൊള്ളുക അതുപോലെ വീട്ടിൽ മക്കളുടെ കല്യാണമോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ കല്യാണമോ ഒക്കെ നടക്കാതിരിക്കുന്നവർക്ക് പോയ നക്ഷത്രത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബർത്ത്ഡേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കല്യാണത്തിന് പങ്കെടുക്കാനും കല്യാണം നടത്തി കൊടുക്കാനും ഇടവരും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർ ചില അഭിപ്രായ ഭിന്നതകളും അതുപോലെ ഭാര്യയ്ക്ക് ജോലി കിട്ടാതെയോ ഭർത്താവിന് ജോലി കിട്ടാതെയോ ഒക്കെ വിഷമിച്ചിരിക്കുന്നവർക്കും ഈ വർഷം നിങ്ങൾക്കും ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട അപ്പോൾ ഈ ദിവസം നിങ്ങൾക്ക് അനുകൂലപ്രദമാണ് അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ രാഹുകാലം എന്ന് പറഞ്ഞിട്ടുണ്ട് രാഹു കാലം എന്ന് പറഞ്ഞാൽ നാഗര് ഇറക്കനുവദനീയമായ സമയം നാഗരുണന്നിരിക്കുന്ന സമയം ഒന്നര മണിക്കൂർ നേരേ ഉള്ളൂ ഒരു ദിവസം പകല് ഈ സമയത്ത് ഒരു ശുഭയാത്രകളും ചെയ്യരുത് കാരണം രാഹു തടയും രാ ജാതകത്തിലെ രാഹു സമയം വെള്ളിയാഴ്ച ദിവസം പഞ്ചാംഗത്തിലൊക്കെ ഇട്ടിക്കുന്നത് പന്ത്ര ശരിക്ക് പത്തര മണി മുതൽ പന്ത്രണ്ട് മണിവരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പത്ത് മണി നാൽപ്പത്താറ് മിനിറ്റ് തൊട്ടാണ് രാവുകാലം ആരംഭിക്കുന്നത് പന്ത്രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെ രാഹു സമയമുണ്ട് അതുപോലെ ഗുളികകാലവും യമഖണ്ഠകാല സമയവും ഗുളിയനും മഖണ്ഠനും ഈ രണ്ട് സമയവും നമുക്ക് വളരെ പേടിക്കേണ്ട സമയമാണ് ഗുളികകാല സമയം വരുന്നത് ഏഴ് നാൽപ്പത്താറ് തൊട്ട് ഒമ്പത് പതിനാറ് വരെയും യമഖണ്ഡകാല സമയം വരുന്നത് മൂന്ന് മണി പതിനഞ്ച് മിനിറ്റ് തൊട്ട് നാല് മണി നാൽപ്പത്തി മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല ഇന്ന് നമുക്ക് അഭിജിത് മുഹൂർത്തത്തിന് പറയും എല്ലാ ദിവസവും കൊണ്ട് അഭിജിത് മുഹൂർത്തം ശുഭ നക്ഷത്രമായിട്ടുള്ള ദിവസം അഭിജിത് മുഹൂർത്തം കൂടി നോക്കിയെടുത്താലോ അത്രയും പോസിറ്റീവായിത്തീരും അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് മണി അമ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി മുപ്പത്തൊമ്പത് മിനിറ്റ് വരെ അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയമാണ് ഈ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം എന്ത് ശുഭകാര്യങ്ങളും നമുക്ക് ചെയ്യാം അതുപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വീട്ടിൽ നിൽക്കുമ്പോഴും അവിട്ട് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക റെഡ് മിക്സ് ആയിട്ടുള്ളതോ റെഡ് കളറോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുകയോ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ കരുതുകയോ അല്ലെങ്കിൽ ചുവന്ന പൊട്ട് തൊടുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങളിലേക്ക് ശുക്രൻ്റെ പോസിറ്റീവ് എനർജി ആഗരണം ചെയ്യാൻ സഹായിക്കും ഇപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ പേർക്കും പ്രകൃതി നല്ല ഫലത്തെ പ്രദാനം ചെയ്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം